നമ്മൾ സിനിമയിൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ തന്നെ മക്കാനിക്ക് വേണ്ടി വ്യത്യസ്തമായ സ്ഥലങ്ങൾ ലൊക്കേഷനുകൾ തേടിക്കൊണ്ടേയിരിക്കുകയാണ്. അവൻ എവിടെയൊക്കെയോ എത്തുന്നു. നല്ല ഭംഗിയുള്ള മനോഹരമായ സ്ഥലമാണെന്ന് തോന്നുമ്പോൾ നമ്മൾ അവിടെ നിർത്തി ആ പ്രദേശത്തുള്ള ഭക്ഷണം അവിടുത്തെ എന്താണോ വളരെ പ്രാധാന്യമുള്ള പ്രത്യേകതയുള്ള ഭക്ഷണം വെച്ചാൽ അത് നമ്മളുണ്ടാക്കി കാണിച്ച് നമ്മൾ തന്നെ കഴിച്ച് അത് ആസ്വദിക്കുന്നു. ഇതാണ് നമ്മളെ മക്കാനിയുടെ പരിപാടി. ഇന്നത്തെ റോസ് ബിരിയാണി റൈസ് മക്കാനി ഇവിടെ ആരംഭിക്കുകയാണ്. മക്കാനി ചോട്ടിൽ റാ പോലെ ചായ വീത്തണ മൂപ്പരേ, കടുപ്പം ഒട്ടും കുറച്ചിടാതൊരു പടക്കം പോലൊരു ചായ. പൊണ്ണക്ക പുളി വിറകളക്കി പത്തിരി പറുത്തെടുക്കണ പാത്തുമ്മ, ഇറച്ചി വെച്ചൊരു ചാറും പത്തിരി മെടുത്ത് നീ തരിച്ചേല്ലില്. അങ്ങനെ മക്കാനിയുടെ പരിപാടി നമ്മൾ കോഴിക്കോട് പരിസരത്തൊക്കെ തുടങ്ങി തുടങ്ങി തുടങ്ങിയപ്പോൾ കോഴിക്കോട് വടക്കോട്ട് എത്തിയിരിക്കുകയാണ്. ഇവിടെ കൂനഞ്ചേരി മുക്കിൽ സാധാരണ മക്കാനി അല്ല, ഈ മക്കാനി റോസ് ബിരിയാണി റൈസ് മക്കാനിയാണ്. ഇപ്പം എത്തിയിട്ടുള്ളത് കോഴിക്കോടിൻ്റെയും ഈ നമ്മളെ ഉള്ളിയേരിൻ്റെയും ഇടക്കായിട്ടുള്ള കൂനഞ്ചേരി മുക്ക്, അതായത് മുടക്കല്ലൂർ മെഡിക്കൽ കോളേജിൻ്റെ അടുത്തായിട്ട്. ഇവിടെ ഈ ഒരു ഇവിടെ ഒരു നാടൻ ഭക്ഷണശാല ഉണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കടക്കുമ്പോൾ തന്നെ കേൾക്കുന്ന പഴയ റേഡിയോ ഗാനങ്ങളും പിന്നെ ഈ അടുപ്പിലെ പുകയും പിന്നെ ഇതിൻ്റെ ഉടമ ചുക്കൂർബായിൻ്റെ ഒരു ഇരുത്തുണ്ട് ഇതിൻ്റെ പുറത്ത് കാലൊക്കെ കയറ്റി വെച്ചത്. ഇതെല്ലാം കൂടി കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ഏതാണ്ട് ഒരു നാടൻ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഇതിനകത്ത് കയറിയാൽ ഒക്കെ നല്ല നാടൻ ഭക്ഷണങ്ങളാണ് പറയുന്നത്. ഇനി കയറിയിട്ട് നമുക്ക് നോക്കാം. വളരെ ഫേമസാണ്. അതുകൊണ്ട് തന്നെ വളരെ കാലമായിട്ട് ഈ ഹോട്ടലിൽ നല്ല പ്രസിദ്ധിയാർജിച്ച ഹോട്ടലായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. ഏതായാലും കയറി നോക്കിയിട്ട് ചുക്കൂർബായിനെ കണ്ട് ബാക്കി വിവരങ്ങളൊക്കെ പറഞ്ഞു. ഈ സ്ഥലത്തിൻ്റെ പേരെന്താണ്? കൂനഞ്ചേരി. കൂനഞ്ചേരി എന്നാണ് അടുത്ത മെഡിക്കൽ ഹോസ്പിറ്റൽ സമീപം മുടക്കല്ലൂർ. മുടക്കല്ലൂർ മുടക്കല്ലൂർ മലബാർ മെഡിക്കൽ കോളേജ് അല്ലേ? അതിൻ്റെ അടുത്താണിത്. അതിൻ്റെ അടുത്താണ്. അപ്പം നിങ്ങൾ ഇവിടെ വന്നിട്ട് കുറേ കാലമായോ? 16 വർഷമായി. ഇതിൻ്റെ പേര് തന്നെ നാടൻ ഭക്ഷണശാല. നാടൻ ഭക്ഷണശാല അന്നൊന്നും അന്നൊന്നും നാടനെ ഉണ്ടാക്കും. നാടനെ ഉണ്ടാക്കുള്ളൂ. അത് ശരി. നിങ്ങൾ നമ്മളെ ഈ മക്കാനി കാണലുണ്ടോ? ആ കാണലുണ്ട്. ഈ മീഡിയ ഓണിൽ കണ്ടിട്ടുണ്ട്. തുടർച്ചയായി കാണലുണ്ട്. എങ്ങനെയൊക്കെ അഭിപ്രായം തോന്നി? കുഴപ്പമില്ലാത്ത നല്ല അഭിപ്രായം. നല്ല അഭിപ്രായം. നല്ല അഭിപ്രായം. അപ്പോൾ ഇനി നിങ്ങളത് കണ്ടിട്ട് ബാക്കിയുള്ള ജനങ്ങൾ നമുക്ക് നല്ല അഭിപ്രായം കിട്ടണമെങ്കിൽ നിങ്ങൾ എന്താണ് ഉണ്ടാക്കുന്നത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിക്കാനാണ് ഇപ്പോൾ ഞാൻ വന്നത്. ആയിക്കോട്ടെ. എന്താണ് നമ്മൾ ആദ്യങ്ങൾ ഉണ്ടാക്കണ പ്രധാന ചായ? ചായ ഭക്ഷണങ്ങളൊക്കെ മെയിൻ കുക്ക്. ഇവിടെ കുക്ക് മെയിൻ കുക്ക്. എല്ലാ ഐറ്റംസ് എല്ലാ ഐറ്റംസ് എന്തെല്ലാമാണ് ഇവിടെ ഉണ്ടാക്കല്? ബിരിയാണി 4 തരം. 4 തരം എന്തെല്ലാം? ബീഫ്, മീൻ, കോഴി, എഗ്ഗ് അങ്ങനെ. പിന്നെ കപ്പ, കപ്പ പുട്ട്, പുട്ട് വെള്ളപ്പം, പൂരി, പൊച്ചമത്തിരി, പിന്നെ പഴംപൊരി ഒക്കെ. പഴംപൊരി ഹോട്ടൽ ഐറ്റംസ് എല്ലാ ഐറ്റംസും. ചോറ്, കറി. ചോറും കറി അത് നാടൻ. വെജിറ്റേറിയൻ ഉണ്ട്, നോൺ വെജിറ്റേറിയൻ എല്ലാം ഉണ്ട്. അപ്പം കച്ചവടമൊക്കെ എങ്ങനെ? ഇവിടെ കുഴപ്പമില്ലാതെ തോതിൽ പോകണം. പോകുന്നു. ഒരു കുഴപ്പമില്ല. ഇന്നുവരെ ഇനി നാളത്തെ വളവ് ഒരു അപകടം പിടിച്ച വളവാണ്. പിന്നെ കുടുംബമൊക്കെ എങ്ങനെ? കുട്ടികൾ തെറ്റില്ലാണ്ട് പോകുന്നുണ്ട്. എത്ര ആളുണ്ട്? മൂന്നാള്. മൂന്നാള്. രണ്ടാണും ഒരു പെണ്ണും. മോള് കല്യാണം കഴിഞ്ഞാണ്? ഇല്ല ഇല്ല. മോന് 7 പഠിക്കുന്നത്. മോള് +2 പഠിക്കുന്നത്. മോളാണ് മൂത്തത്? മോളാണ് മൂത്തത്. അല്ല, മോന് കല്യാണം കഴിച്ചോ കേൾപ്പില്ലാണ്. സൗദി സൗദിയിലാണ്. ഓ സൗദിയിലാണ്. മോളെ കെട്ടിക്കാറ് നടത്തണം. ഹോട്ടലിൽ ദോശയില്ലല്ലോ? ദോശയില്ല. ഭക്ഷണശാല അങ്ങനെ നന്നായിട്ട് പോകുന്നു. നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും. എല്ലാവരും നല്ല അഭിപ്രായം നിലനിർത്തലാണ് നമ്മുടെ ഇതിന്റെ ലക്ഷ്യം. ഇതിന്റെ വിജയം. വിജയം പോലെ പൈസ ഇട്ടതിനാലും ഉപരി നല്ല പേരോടുകൂടി കൊണ്ടുപോക്കാണ്. ചെറിയ തോതിൽ നല്ലതില്ല. അതെ. നമ്മൾ ചെല്ലുന്ന സ്ഥലത്ത് ജനങ്ങൾ നല്ല അഭിപ്രായം പറയുന്ന സ്ഥലത്താണ് നമ്മൾ എത്തുക. എന്നാലേ ആദ്യം ഒരു ചായ അടിക്കും. ഒരു കട്ടൻ ചായ. കട്ടൻ ചായ ഒന്ന് അടിച്ചു നോക്കാം. പിന്നെ ഇവിടെ അങ്ങനെ കച്ചവടം ഇവിടുത്തെ നാട്ടുകാരാണോ അതോ? എല്ലാവരും ഉണ്ട്. എല്ലാവരും വെച്ചാൽ നാട്ടുകാരും വണ്ടിക്കാരും ഹോസ്പിറ്റലുകാരും ഒക്കെ ഉണ്ടോ? ഈ ആശുപത്രിയിൽ നിന്ന് ആൾ വരും. ആൾ വരും. അവർ ഈ ആശുപത്രിയിൽ തുടങ്ങിയോ?
അഞ്ചാറ് വർഷമായി മെഡിക്കൽ കോളേജ് തുടങ്ങിയോ? ഓ അത് ശരി. ഈ വണ്ടി കാലച്ചോടും ഇവിടെ നിർത്തിയിട്ട് ചാവടിക്കും? ആ നിർത്തിയിട്ട് ചാവടിക്കും. പിന്നെ ഫാമിലികൾ വണ്ടി വരും, എല്ലാവരും വരും, അവരൊക്കെ ഉണ്ടാവും, എല്ലാവരും സാധനം തീർന്നാൽ പീടിക കൂട്ടും. ഇതെന്നാലേ ചൂടാക്കി തന്നത്, ഭയങ്കര ചൂട്. കട്ടൻ ചായ നിങ്ങൾ ആറ്റൂല അല്ലേ? ഞാൻ ഗ്ലാസ് കൊടുക്കണേ, ഗ്ലാസ് കൊടുക്കും. അത് കിട്ടിയാൽ അതും വെച്ച് ആറ്റി കുടിച്ചു ആറ്റി കുടിച്ചതാ. ഇങ്ങോട്ട് കുറച്ചാ കുറച്ചിട്ട് അങ്ങോട്ട് കുടിക്കുക. നിങ്ങൾക്ക് എന്തും പണി വേണ്ടേ? നേരം വേണ്ടേ? നിങ്ങൾക്ക് വേണമല്ലോ പണി. ഈ വളവ് വലിയ സുഖമുള്ള വളവല്ല, എപ്പോഴൊന്നും പുറത്തേക്ക് ഇറങ്ങണ്ട. പൊണ്ണൊക്കെ പുറത്തേക്ക് ഇറങ്ങി കണ്ടാകുമ്പോൾ ചായ ഉണ്ടാക്കാൻ ആളുണ്ടാവില്ല. ഉണ്ടാവില്ല. അമ്മാതിരി വരവാണ് ബസ്സൊക്കെ വരുന്നത്. അപ്പം നമ്മൾ ശുക്കൂർബായി ആയിട്ട് വിവരങ്ങളൊക്കെ പറഞ്ഞ് അറിഞ്ഞ് കേട്ടു. ഇനി നമ്മൾ ഭക്ഷണത്തിലേക്ക് നീങ്ങാം. കുക്ക് ശുക്കൂർബായിൻ്റെ വൈഫാണ് അല്ലേ? ഇനിയിപ്പം അങ്ങോട്ട് ചെന്നിട്ട് നമ്മൾ എന്തെല്ലാം ഉണ്ടാക്കുക അങ്ങനെ ഉണ്ടാക്കുന്നത് കാണാം. എന്നാൽ പിന്നെ അങ്ങോട്ട് പോവാം. അങ്ങോട്ട് പോവാം. പൊണ്ണക്ക പുളി വിറകളക്കി പത്തിരി പറുത്തെടുക്കണ പാത്തുമ്മ ഇറച്ചി വെച്ചൊരു ചാറും ചോറും കറിയെല്ലാം നമ്മള് ശുക്കൂർക്കനോട് ചോദിച്ചപ്പോ ശുക്കൂർക്ക പറഞ്ഞു ഇവിടെ നാല് തരം ബിരിയാണി ഉണ്ടെന്നാ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ എന്ത് ബിരിയാണി ഉണ്ടാക്കുന്നത്? ഇപ്പൊ ചിക്കനും ബീഫും. ചിക്കനും ബീഫും രണ്ടും കൂടിയോ? രണ്ടും ഒന്നിച്ചു വെക്കുക. അല്ല ഒന്നിച്ചല്ല. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട്. നമുക്കിപ്പോ എന്താ ഉണ്ടാക്കണ? കോഴി ബിരിയാണി. കോഴി ബിരിയാണി അതോ ബീഫ് ബിരിയാണോ? രണ്ടും ഒരേ ടൈമിൽ തന്നെ നടക്കുന്നില്ലേ? നടക്കണ്ട, നിങ്ങൾക്ക് സമയമില്ലല്ലോ. അപ്പൊ ഉള്ളി വാടാൻ കുറച്ച് പണിയെടുക്കും, അതിനെ കൂടെ കുറച്ച് ഉള്ളി വാണ്ടി കുറച്ചിടാതൊരു പട്ടക്കം പോലൊരു ചായ ചായ മക്കാനി ചൂട്ടിൽ പോലെ ചായ അല്ല അത് പൊരിയണ്ട, നമുക്ക് ചോറിനുള്ളതാ. രാവിലെ മുതൽ വൈകുന്നേരം വരെ അടുപ്പ് തന്നെ ഉണ്ടാവില്ല? അടുപ്പ് തന്നെ. എങ്ങനെ വയസ്സ് ചുരുക്കി പോയി ചൂടത്ത്? ഈ ബിരിയാണിയും മാറി 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 ഉണ്ടാക്കണ്ടേ പലഹാരങ്ങളും? അത് ഉണ്ടാക്കിയത് കഴിഞ്ഞാൽ പിന്നെയും വീണ്ടും ഉണ്ടാക്കും. ഏ ഉണ്ടാക്കിയത് കഴിഞ്ഞാൽ വീണ്ടും ഉണ്ടാക്കും. അതെന്നാ പറയാ, അപ്പൊ ഈ അടുപ്പത്ത് നിന്ന് ഒഴിയാൻ നേരം കിട്ടൂല? കിട്ടൂല. രാവിലെ 5 മണിക്ക് ഇവിടെ വന്നാൽ 7 മണിയാകുമ്പോഴത്തേക്ക് പുട്ടും കറികളും രാവിലെ 5 മണിക്ക് 5 മണിക്ക് ഞാൻ വരും. അവിടെ 7 മണിക്ക് അത് വൈകുന്നേരം 7 മണി. ഈ ഇതെല്ലാം ഉണ്ടാക്കി ഉണ്ടാക്കി കുക്ക് ചെയ്തിട്ട് മടുപ്പൊന്നും ഉണ്ടാവുന്നില്ലല്ലോ. നമ്മളെ ഒരു ജോലി കൂടിയല്ലേ, നമ്മളെ ആഹാരം കൂടി ആണല്ലോ. മക്കാനി ചോട്ടിൽ റാ പോലെ ചായ വീത്തണ മൂപ്പരേ കടുപ്പം ഒട്ടും കുറച്ചിടാത്ത. ഇവിടെ നിങ്ങൾ ഈ നാടൻ ഭക്ഷണശാല ഉണ്ടാക്കാനും ഇങ്ങനെ ഇതൊക്കെ ചെയ്തു കൊടുക്കാൻ നിങ്ങളെ ഐഡിയ ആണോ ശുക്കൂർബായിന്റെ ഐഡിയ? കച്ചവടം മക്കളെ പോറ്റണ്ട് ഞാൻ പറഞ്ഞു ഞാനിവിടെ ഞാൻ ഉണ്ടാക്കി തരും കൂടെ കൊടുത്താ മതി എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയതാണ്. തൊഴിലായി നമുക്കൊരു ഉപജീവനമാർഗ്ഗം.
അച്ഛനോടും എല്ലാവർക്കും മാറ്റുകാർക്കും നല്ല ഭക്ഷണം കിട്ടുമെന്നുള്ള ഒരഭിപ്രായം ഉണ്ട്. എവിടെ വന്നാലും ഇവിടെ വരും ആൾക്കാർ. നമ്മളെ തറവാടാന്ന് പറഞ്ഞിട്ട് വരിക. അത് നാടൻ ഭക്ഷണം കിട്ടുന്നുണ്ട്. ആളുകൾക്കൊക്കെ തന്നെ ഈ അങ്ങാടി പോയിട്ട് വലിയ വലിയ ഹോട്ടലിൽ കയറി ഈ വിഷം കഴിച്ചിട്ട് ആളൊക്കെ മടുത്തിട്ടുണ്ട്. അപ്പൊ നാടൻ ഭക്ഷണം നല്ലത് കിട്ടുന്നുണ്ട്. ഒരു കലർപ്പ് കൂട്ടുകയല്ല, എല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന മസാല. ഇത് പാക്കറ്റ് വാങ്ങണല്ല, നിങ്ങൾ വാങ്ങി പൊടിച്ചിട്ട് അതൊക്കെയാണ് ഇതിൻ്റെ ടേസ്റ്റും കാര്യമൊക്കെ ഉണ്ടാവുക. ഇനിയും വർക്കിടയിലും കൂട്ടലും ഈ വർത്തരച്ചിലൊക്കെ നല്ല സാധനങ്ങളുണ്ട്. സാധാരണ കോഴി ബിരിയാണിക്ക് അരി പോലെ തന്നെ അല്ലേ ഇറച്ചി? ഒരു കിലോ അരി, ഒരു കിലോ കോഴി, ഒന്നര കിലോ പോത്തിറച്ചി കൂട്ടിട്ട്. നമ്മളൊക്കെ പോത്തിന്റെ ആൾക്കാരാണല്ലോ. എനിക്ക് പോത്ത് ഇഷ്ടമായി, നല്ല തിന്നലുണ്ട്. ഇപ്പം ഡോക്ടർ പറഞ്ഞു കൊളസ്ട്രോൾ കാരണം പലതും കുറച്ച് കുറക്കാൻ. ഈ ഒന്നേകാൽ കിലോന്റെ ബിരിയാണി എത്രയാക്കി തിന്നാ? അഞ്ചെട്ടാക്ക്. നമ്മളടുത്ത് നമ്മളെ ഫ്രണ്ട് ഉണ്ട്, ഷിഹാബ്. അയാൾ ഇവിടെ വന്നാൽ നിങ്ങൾ എട്ടാളതൊക്കെ പൊളിഞ്ഞു പോകും. മൂന്നാക്ക് ഉണ്ടാവില്ല. ഷിഹാബും അയാൾ രണ്ട് ഫ്രണ്ട്സിനും കൂട്ടി തന്നാ രണ്ടാ മൂന്നാക്ക് തിന്നാൻ പറ്റുമെങ്കിൽ ഭംഗിയുടെ ഭാഗ്യം. അതാണ് സാധാരണ ആളുകൾ കൂട്ടിയല്ലേ അഞ്ചെട്ടാക്ക് ഒന്നേകാക്ക്. ഇവിടെ ഈ വരുന്നവർക്ക് ഇവിടെ ഹോട്ടലിൽ വിളക്കി കൊടുക്കാൻ ഉണ്ടാക്കാന്നല്ലാതെ ഓർഡർ അനുസരിച്ച് പുറത്തേക്ക് ഉണ്ടാക്കി കൊടുക്കും. പാർസലൊക്കെ പോകും. ഓർഡർ ഇത്ര ആൾക്ക് ആദ്യം പറയണം. ആ ചോറായിക്ക്. നമ്മളെ ഈ ബിരിയാണി ഉണ്ടാക്കുന്ന ഇടയിൽ നിങ്ങളത് കൊടുക്കണ്ട, പാർസൽ ചോറിന് ആൾ വന്നിട്ട് കൊടുത്തോളി. ഇത് ടൈമുണ്ടല്ലേ? പോത്തിറച്ചി ഒക്കെ റെഡി ആയില്ലേ? ഞാൻ ഇറക്കിയേക്കാലും ഇറക്കിക്കാലേ. നിങ്ങള് നൂറ് കൂട്ടം പണിന്റെ ഇടയിൽ ഈ തിരക്കിന്റെ ഇടയിൽ കൊണ്ട് നമ്മളെ ബിരിയാണി കൂടി ഉണ്ടാക്കി തരാ. നമ്മളെ മക്കാനിക്ക് വേണ്ടിട്ട് നിങ്ങളെ മക്കാനി പണിന്റെ ഇടയിൽ നമ്മളെ മക്കാനി നടക്കുന്നത് നടക്കണ നടക്കണ എല്ലാം വേണല്ലോ. അവിടെ ചോറും ഒക്കെ പാർസൽ എടുത്തില്ലേ? ഇറക്കാനായോ? അപ്പം ഞാൻ ബിരിയാണി ഇറക്കാം. ഇറക്കിക്കോളി. നമ്മളെ പുതിയ മക്കാനിയുടെ ഐറ്റം ഇന്ന് മുതൽ റോസ് ബിരിയാണി റൈസ് മക്കാനി ആയതുകൊണ്ട് ഒരു ബിരിയാണി തന്നെ ആക്കാം, റോസിൻ്റെ ബിരിയാണി തന്നെ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ തുടങ്ങിയത്. അല്ലാതെ സാധാരണ നമ്മൾ ബിരിയാണി ഉദ്ദേശിച്ചല്ലെന്ന്. ഈ റോസ് ബിരിയാണി റൈസ് ആയതുകൊണ്ട് അതിനെ വെച്ചിട്ടാണ് ഒരു ഐറ്റം തുടങ്ങുന്നത്. ഇതിപ്പോൾ മസാല വെച്ച് വെച്ചാലേ കോഴി പൊരിക്കാൻ എന്നിട്ടോളി. കോഴി വെച്ച് മസാല എന്തെല്ലാം നിങ്ങൾ ചേർക്കാൻ സാധാരണ? മസാല ചിക്കൻ മസാല, പിന്നെ ലേശം മല്ലി മുളകും. മല്ലി മുളകും ചിക്കൻ മസാല മസാല. ഇത് ബിരിയാണിയുടെ കൂടെ നിങ്ങൾ കൊടുക്കുന്നതാണോ അത് സെപ്പറേറ്റ് അല്ലേ? ഇത് ബിരിയാണി മസാല. ചിക്കൻ ബിരിയാണിക്ക് ആവശ്യം. ബീഫ് ബിരിയാണിക്ക് കോഴി വെച്ച് കൊടുക്കണ്ടോ? അതല്ല. നിങ്ങളെ
രാവിലെ 5 മണി മുതൽ ഇന്ന് നൃത്തം നിന്നിട്ട് വൈകുന്നേരം വരെ ഉണ്ടാക്കിയല്ലേ. നിങ്ങളെ സംബന്ധിച്ചിടങ്ങൾക്കാണ് ഏറ്റവും വലിയ അവാർഡ് കിട്ടിയത്. 10-37 കൊല്ലം ഞാൻ ഈ സിനിമ രീതിയിലേക്കിട്ട് വിളിക്കുന്നു. പക്ഷേ അത് ഇന്ന് ഒരു 5-8 മണി നോക്കുമ്പോൾ എല്ലാ പൂജ ടൈമോ അല്ല നിന്നാലും ചെയ്യാറ്. നിങ്ങളെ സഹി ചൂടൊന്നും ഏൽക്കാതായില്ല ഉണ്ടെങ്കിലേ. ആ ശരി, നടക്കട്ടെ, നമുക്ക് നോക്കാം. ചപ്പും പോതിനെ ശാലയിൽ വന്നിട്ട് റോസ് ബിരിയാണി റൈസിൻ്റെ മക്കാനീൻ്റെ പരിപാടിയിൽ റോസ് ബിരിയാണി തന്നെയാണ് കഴിക്കാൻ പോകുന്നത്. ഒന്ന് സാമ്പിൾ നോക്കി ബാക്കി പറയാം. പോത്ത് ബിരിയാണി, റോസ് ബിരിയാണി ഞാൻ കോഴിക്കാണ് ഉപയോഗിക്കുന്നത്. പോത്തിന് തീറ്റിക്കാം, പോത്തിന് തീറ്റിക്കല്ല, പോത്തിനെ കൊണ്ട് തീറ്റിക്കാം. നിങ്ങൾ കുറച്ച് കഴിച്ചാൽ മതി എന്നാ പറഞ്ഞത്. റോസ് ബിരിയാണിയുടെ കൂട്ടിൽ എന്തായാലും ഞാൻ പരസ്യം പറഞ്ഞുകൊണ്ട് എന്താ ബിരിയാണിയുടെ അഭിപ്രായം പറ അഭിപ്രായങ്ങൾ ചോദിക്കാതെ ഞാൻ പറയാൻ പോവാം. എല്ലാത്തിനും പറഞ്ഞ പോലെ തന്നെ ഒന്നിനും നമ്മൾ ഇതിലെ മോശമല്ല. അറിയാതിരിക്കും ഇയാൾ എത്തുന്നതിനൊക്കെ നല്ല അഭിപ്രായം പറയുള്ളൂ. അത് നല്ലതായതുകൊണ്ട് ഒരു അല്ലെങ്കിൽ ഞാൻ പറയും അത്ര നന്നായിട്ടില്ല. ഒരു മോശമില്ലാത്ത രീതിയിൽ അങ്ങനെ തന്നെ പറയും. ഇതല്ല, ഇത് അസ്ത്രമായിട്ട് ഞാനങ്ങനെ ബിരിയാണി ഒന്നും കഴിക്കില്ല. സാമ്പിൾ ഒക്കെയാണ് വളരെ നന്നായിട്ട്. നിങ്ങളെ ഈ നിങ്ങൾ പറഞ്ഞല്ലോ ഈ നാടൻ ഭക്ഷണശാലയ്ക്ക് തുടങ്ങിയിട്ട് കുറേ കാലം ഇന്ന് വരെ ഒരാളൊരു മോശം അഭിപ്രായം പറഞ്ഞില്ല എന്ന്. പിന്നെ ഒരിക്കലും പറഞ്ഞില്ല, പറയാതിരിക്കട്ടെ. നല്ല രീതിയിലിട്ട് ഈ പോത്ത് ബിരിയാണി അസ്ത്രമായിട്ട് ഗംഭീരമായിട്ട് കുറച്ചിടാതൊരു പട്ടക്കം പോലൊരു ചായ. കോഴി ബിരിയാണിയും മീൻ ബിരിയാണിയൊക്കെ കഴിച്ചാൽ കൊളസ്ട്രോൾ വരുന്ന പേടിച്ചിരിക്കും. അപ്പോൾ അതിനൊരു മറ കിട്ടാനായിക്കോട്ടെ, തടുക്കലായിക്കോട്ടെ, പോത്ത് ബിരിയാണി, പോത്ത് ബിരിയാണി കൊളസ്ട്രോൾ ഇല്ലേ? അങ്ങനെയല്ല, അങ്ങനെയല്ല, ഒട്ടിക്കത്തെ കൊളസ്ട്രോൾ. എല്ലാവർക്കും ബിരിയാണി തന്നെ കുടിക്കും. ഏതായാലും റോസ് റൈസ് അല്ലേ കൊടുക്കണം, കെടുക്കട്ടെ. ബിരിയാണി ഏതാ വേണ്ടി വെക്ക്? മീനാണോ, മീനുവാണോ? നിറച്ചത് ചില്ലല്ല മരക്കകത്ത് കിടന്നെന്ന് ചിരിക്കണ്ട് നെയ് മണക്കിണ ഉന്നക്കായ എന്നെ ഉന്നം വെച്ച് കണ്ണിരുക്കണ് മത്തി നന്നായി പൊരിച്ചതും മുളകി. അപ്പം നമ്മളെ മക്കാനീൻ്റെ പരിപാടിയിൽ ഒരു പുതിയ സ്ഥലം കൂടി പൂനഞ്ചേരി വളവിലെ നാടൻ ഭക്ഷണശാല മിസ് ശുക്കൂർ ബായിൻ്റെ ഇവിടെ 4 തരം ബിരിയാണി ബാക്കി എല്ലാ ഇതും നാടൻ വിഭവങ്ങൾ വരുന്ന ഒരു പുതിയ സ്ഥലം കൂടി നമ്മൾ പരിചയപ്പെട്ടു വരുന്നു. ഇനി അടുത്ത സ്ഥലം നമുക്ക് എവിടെയാണ് എന്താണെന്ന് തേടി പിടിക്കാം. ഓക്കെ.
ചായ മക്കാനി ചോട്ടിൽ റാ പോലെ ചായ വീത്തണ മൂപ്പരേ കടുപ്പം ഒട്ടും കുറച്ചിടാതൊരു പട്ടക്കം പോലൊരു ചായത ചായ